ദിവസം പത്രം വരും, ഒരച്ചാണ് പത്രം വായിക്കില്ല, എല്ലാ അക്ഷര വിരോധികളാണ്. എന്റെ അമ്മ ഇത് ആര് പറഞ്ഞത്? ഇപ്പൊ തെരുവിളി തുടങ്ങി. നീ പ്രതീക്ഷിച്ചില്ലേ ഞാൻ ഇവിടെ വരുമെന്ന്? അണ്ണാ നിങ്ങൾ വരുമെന്ന് ഞാൻ 10 മിനിറ്റ് മുമ്പ് അറിഞ്ഞണ്ണാ. 10 മിനിറ്റ് മുമ്പ് അറിഞ്ഞ അണ്ടാ പത്രത്തിന് ഫ്രണ്ട് പേജ് കിടക്കുന്നത്, ആറിനാട് ശങ്കരൻ എറണാകുളത്തിൽ. അണ്ടാ മാധവൻ തമ്പിയുടെ വിശേഷം വല്ലതും ഉണ്ടാ? എന്റെ അച്ഛനെ പറയണല്ലോ, ഒരറ്റടിക്ക് എന്റെ പൊന്നെണ്ണ പറഞ്ഞു വിട്ടാലും പോണല്ലേ, അല്ലി പിടിച്ച് കിടക്കല്ലേ. ഈ അച്ഛൻ എന്നോട് പിടിച്ചു നിർത്തിയേക്കുന്നെ. മകളെ നീ ഇവന്റെ വാക്കും കേട്ടോണ്ട് ഇവിടെ കയറി നിക്കല്ലേ, ഇനി നിന്റെ ജീവിതം കൊന്നാട്ടായി. അങ്ങനെ വന്ന് കയറി എന്നെ കുത്താൻ തുടങ്ങി. നിങ്ങൾ അതിനാണ് ആരിനാട് ബസ് കയറി വന്നത്? ഞാൻ രാവിലെ അവിടുന്ന് ബസ് കയറിയതാ എന്നെ കാണാൻ വേണ്ടി. ഭയങ്കര ക്ഷീണോടെ മനസ്സിലായ ഇങ്ങനെ പരിചയമുള്ളവരെ കണ്ടാലേ അറിഞ്ഞൂടാ, പിന്നെ ഞാൻ പരിചയം ഇല്ലാത്തവരെ കണ്ടാ. ഏയ് പരിചയമില്ലാത്തവരെ ഞാൻ അറിയോടാ. അതിന് ബോധം വേണം, ഞാൻ സമയം അടിച്ച് പിറ്റേ കിടക്കേലെ ബോധം പൊക്കണൊക്കെ പോയി. മനസ്സിലായ വിഷ്ണുവിന്റെ ഭാര്യ ഇത്? വിഷ്ണുവിന്റെ ഭാര്യ? ഓ ഞാൻ വിചാരിച്ചറിയോ നിന്നെ കാണാൻ വേണ്ടിയാണ് വന്നത്. പക്ഷെ വന്നപ്പം മറന്നില്ലേ? തെരു മറന്നൊന്നുമില്ല. എന്താടാ ചിരിക്കിന് വാങ്ങിയിരിക്കും താങ്ങാറ്റിയല്ലേ? പേരെന്തിരേക്കണേ? ദിയ രാംകുമാർ. പേരെന്തരാ അവൻ? മക്കളെ പഠിച്ച് അമ്മയെ പോലെ നല്ല മിടിക്കാണ് കേട്ടാ. അച്ഛനെ പോലെ പഠിച്ച് നല്ല മിടുക്കണമെന്ന് പറയണ്ടേ? അച്ഛനെ പോയാ പഠിച്ച് എന്നാ പെണ്ണിന്റെ ജീവിതാനുപതിയായി. നീല വിടറാ അവളെ ഞാൻ കളഞ്ഞെന്ന്. അത് അത് മതിയില്ല, അവള് നിന്നെ കളയാനേ വഴിയുള്ളൂ. എവിടെ പറ അണ്ണാ കുട്ടമ്പള അടിച്ചു പോറാ, അവള് പടവലത്ത് പോയിക്കണ്. കുട്ടമ്പളക്ക് ഒട്ടും വയ്യ, അതുകൊണ്ട് ശനി ഞാൻ ഇറങ്ങിയപ്പോ അവള് അവിടെയാണ്. ആ ഓ വയസ്സായില്ലേ? ഇന്നങ്ങരെ നാളെ നിങ്ങള് അടുത്ത ഞാൻ അങ്ങനെ പോകും. ഇവിടെ തന്നെ നിക്കണ്ട, അകത്തോട്ട് വാപ്പൂപ്പ ഞാൻ ചായ തരാം. ആദ്യം ഒരു കട്ടൻ ചായ പിന്നെ ഒരു കുളി. ഇവിടെ കുടിക്കാനൊന്നും പറ്റൂല. ആടാ കുളിയിലെ ആരും മറക്കത്തില്ല, ഞാൻ കുളിയിലെ ആരുമെന്ന് പറഞ്ഞു. പിന്നെ അകത്തോട്ട് വരി. എന്റെ അമ്മ ഇങ്ങനെ വല്ലാത്ത വാരട്ട വാ അടിച്ച് മൂടി കെട്ടത്. നിന്റെ വാന ആദ്യം കൂടേണ്ട മക്കളെ. അപ്പൊ ഒരു കാര്യം പറയാണ്, ഇപ്പൊ പറയുമ്പോൾ ഒന്നും കേട്ടല്ലേ? എനിക്ക് നേരത്തെ മനസ്സിലായി. കേട്ട് കഴിഞ്ഞാൽ പോക്ക് മോലാണ്. വെറുതെ വർക്ക് ചെയ്ത് ട്രെയിനി അല്ലേ, നമുക്ക് വേണേ നമ്മുടെ അടുത്ത സർവൻസിനെ ആരെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരാം. വേണ്ട, എനിക്ക് ഇവിടെ എനിക്ക് ചെയ്യാനുള്ള ജോലിയില്ല. നീ എന്താ കരയാണോ? നമ്മളെവിടെ തോറ്റ്? തോറ്റ പോലെ അഭിനയിക്കല്ലേ നമ്മുടെ മോൾക്ക് വേണ്ടിട്ട്. നീ ഇങ്ങനെ വെറുതെ വിഷമിക്കല്ലേ, നീ ഡൗൺ ആയാ ഞാൻ മൊത്തം ഔട്ട് ആവുണ്ടോ? ഇതൊക്കെ നിസ്സാര കാര്യമല്ലേ, നമ്മൾ ഇതൊക്കെ എത്ര കണ്ടിരിക്കും. ഒരു സാധാരണ ആള് വന്ന് നമ്മുടെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്താന്ന് വെച്ചാ നിസ്സാര കാര്യം? അയാൾ അവസരം മുതലെടുത്തല്ലേ നമ്മുടെ മോളെ മുൻനിർത്തിയിട്ട്, എന്നിട്ട് ഇവിടെ വന്ന് നമ്മളെ ടോർച്ചർ ചെയ്യുമ്പോ അതിൽ ആനന്ദം കണ്ടുവരുന്നു. ഇന്നലെ അയാളെ മുമ്പിൽ വെച്ച് അയാളെ മോളെ ഞാൻ തല്ലിയേനെ. തല്ലാൻ എന്താണെന്നറിയോ? അത് പിന്നെ എന്റെ മോൾ അനുഭവിക്കേണ്ടി വരും.
അതല്ല ഞാൻ പറഞ്ഞത്, അയാൾക്കറിയാം അയാൾ എന്ത് ഭീഷണി മുഴക്കിയാലും നമ്മളൊന്നും മിണ്ടത്തില്ലെന്ന്. നമ്മുടെ മോളെ ആലോചിച്ചിട്ട് നീ വെറുതെ അയാളെ കുറിച്ച് ആലോചിക്കാതെ നമ്മളെ മോളെ എങ്ങനെ ഇവിടെ എത്തിക്കണം എന്നുള്ളത് ആലോചിക്കും. ഇനി ആ വീട്ടിൽ പിടിച്ചു കയറാൻ വേണ്ടി കണ്ണീരൊഴിക്കാൻ നാടൻ കളിക്കാൻ എന്നെ കൊണ്ട് വയ്യ, അല്ലെങ്കിൽ തന്നെ ഓരോന്ന് കാണിച്ചോട്ട് ഓർക്കുമ്പോൾ നാണക്കേട് തോന്നാം. അതും ഇത്ര നിസാരക്കാരുടെ മുമ്പിൽ. ഒരു നിസാരക്കാരെന്നാലോചിച്ചാലേ കുഴപ്പം. രാമിപ്പോ എന്താ പറഞ്ഞല്ലോ? അല്ല, അവരെ നിസാരക്കാരായിട്ട് കാണാൻ പാടില്ലായിരുന്നു. എന്തായാലും അവരെ വീട്ടിൽ പോയില്ലെങ്കിലും എനിക്ക് എന്റെ മോളെ കാണണം. ഇന്ന് തന്നെ കാണണോ നിനക്ക്? എന്താ ഇത്ര അടുത്ത് താമസിച്ചിട്ടും ഞാൻ എന്റെ കുട്ടി ഒന്ന് കാണണമെന്ന് വിചാരിക്കുമ്പോ ഒരു നോക്കി കാണാൻ പറ്റില്ല? കാണാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞോ? ഞാൻ അറേഞ്ച് ചെയ്യാം, നമുക്ക് വീടിന്റെ പുറത്ത് വെച്ച് കാണാം. എന്താ ഹൈമ, എന്താ ആലോചിക്കുന്നത്? അല്ല, ആ പയ്യൻ ഇപ്പൊ ഒഫീഷ്യൽ ആവശ്യത്തിന് ബാംഗ്ലൂരാണെന്നല്ലേ പറഞ്ഞത്? എന്നാ കേട്ടത്? എന്ത് പറ്റി? ബാംഗ്ലൂർ ആ പയ്യൻ എവിടെയാ ഉള്ളെന്നറിയോ? അല്ല, അതിപ്പോ നമുക്ക് നമ്മുടെ മോളോട് ചോദിച്ചാൽ അറിയാലോ. അവളോട് ഡീറ്റെയിൽസ് ചോദിക്കാം. കുറച്ച് ദിവസം കൂടി അവിടെ കാണുമായിരിക്കും അല്ലേ? മേ ബി കാണുമായിരിക്കും. നിങ്ങൾ കാര്യം ചെയ്യും, മോളൊന്ന് വിളിച്ചു പറ, മമ്മിക്കൊന്ന് കാണണം. ഓക്കെ, ഞാൻ അറേഞ്ച് ചെയ്യാം. ഞാൻ പിന്നെ ഒന്ന് നോക്കിലേ വീട്ടിലിരുന്ന് പോകുന്നു. ഞാൻ രണ്ടു ദിവസം ഉണ്ടായിരുന്നു. മൂന്നിൻ്റെ അന്ന് പോകാനായിട്ട് ഇറങ്ങിയപ്പോ എൻ്റെ അമ്മ പറഞ്ഞു, പോണ്ട രണ്ടു ദിവസം കഴിഞ്ഞ് പോവാ. അപ്പോൾ കൂടെ നിന്ന് തമ്പിച്ചേണ്ട, എവിടെ പോണു? പോയാൻ വേണ്ട, ഇവിടെ നിൽക്കണം. ഒരു കടിപ്പ് ഇനി വലിയ ഉണ്ടാകും, അതൊന്നും മിണ്ടിയില്ല. താമസിക്കുന്നില്ല അവര്, കോടീശ്വരന്മാരല്ലേ. എത്ര കോടീശ്വരന്മാരായാലും മോളെ അയച്ചെടുത്ത് വരണ്ടേ. മോളെ അയച്ചല്ലേ, എന്നെ ചെറുക്കൻ തട്ടിക്കൊണ്ടു വന്നില്ലേ. ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ നടക്കുള്ളൂ, നമ്മൾ വിചാരിക്കും പോലെ ഒന്നും നടക്കൂല. പെണ്ണ് ചെറുക്കൻ്റെ കൂടെ അറിയിപ്പം, ചെറുക്കൻ പെണ്ണിന്റെ കൂടെ അറിയിപ്പം, അത് സ്വാഭാവികം. നമുക്ക് അവർക്കൊപ്പം നീങ്ങണം, നമുക്ക് വലിയ ജോലിയൊന്നുമില്ല, അവര് കണ്ടുപിടിച്ചോളൂ. അതൊക്കെയാണ് കാലം. കൊച്ചിൻ്റെ അച്ഛൻ ഇവിടെ താമസം, അപ്പുറത്ത് വീട് വാങ്ങി താമസം, അപ്പുറത്ത് വീട് വാങ്ങി താമസിക്കണം, വീട് വാങ്ങിച്ച് താമസിക്കും. എന്നാ നമ്മൾ വിചാരിച്ച കളിയൊന്നല്ല അവര് കളിക്കുന്നത്. ഹൈമ വിചാരിച്ച രാംകുമാറിനെ അണ്ണ ഒന്ന് പരിചയപ്പെടണം. അതാരടേ ഹൈമിനി രാമനും ഒക്കെ? ഹൈമാവതി ദിയുടെ മമ്മി, രാംകുമാർ പപ്പ. ദിയേ അതായത്? ആ ബെസ്റ്റ്. കുറച്ച് മുന്നേ പറഞ്ഞു തന്നേ ഉള്ളൂ, അപ്പോഴേക്കും മറന്നാ. ദിയ അതേ ഇരിക്കുന്ന ആള്. ഓ, ഓർമ്മകളൊന്നും നിക്കില്ല മക്കളെ, വല്ലാത്ത പേരുകള്. ആ പേരിനേക്കാൾ വലിയ അഹങ്കാരമല്ലേ കാണിക്കുന്നു. ബാലച്ചാ, ഞാൻ അപ്പൂപ്പ ഇരിക്കുന്നോണ്ട് ഞാൻ ഒന്നും പറയണ്ടെന്ന് വെച്ചിരിക്കുമ്പോ എന്നെ കുറിച്ച് പറയരുത് കേട്ടോ. അണ്ണ കണ്ട, ഇതാണ് എനിക്ക് കിട്ടിയ മരുമോൾ. ലച്ചുനേക്കാൾ ഒന്നര മുഴം നാക്ക് നിങ്ങളെ കൂടെ കണ്ടു. ആ ഇനിയിപ്പോ ലച്ചുനെ പിടിച്ചു, എന്തിനു ഏതിനും ലച്ചു. എന്റെ അച്ഛൻ അച്ഛന്റെ അടുത്തു നിന്ന് പോവാതെ ഈ ജന്മത്തിന് നന്നാവൂല. ലച്ചുവേ, ഈ ജന്മം എന്നെ ശുശ്രൂഷിക്കാനും പരിചരിക്കാനാണ് നിന്റെ വിധി. 70 അങ്ങ് പോവും, 70 ശേഷം നിനക്ക് മധുരം കിട്ടും. അതിന് അച്ഛന്റെ 70 ജീവിക്കും. എന്റെ 70 നിന്റെ 70 അച്ഛൻ 100 ജീവിക്കും. ദൈവം, എനിക്ക് അത് ചിന്തിക്കാൻ പോലും വയ്യ. ആ എനിക്ക് റോഡിൽ ചെന്ന് 2-3 പേരെ ഇനി കാണാനുണ്ട്. ഞാൻ പോയി കണ്ടിട്ട് വരാം. പോടാങ്ക കൊള്ളാം, വണ്ടി നടത്തി കയറി കൊടുക്കല്ലേ. ആ വണ്ടി എന്റെ ദേഹത്തിൽ കയറായിരുന്നാ. രണ്ടും മക്കളെ കട്ടാങ്ക് പോയി, ഞാൻ പോയിട്ട് വരാടെ. ഓ ഡേയ് ചങ്ങര, ഡേയ് ഇങ്ങാ ചോയിട്ട് നിങ്ങൾ നടന്ന് വരെയേ കേട്ടെ. നീ നിന്റെ തന്ത എങ്ങനെയാ വിളിക്കുന്നത്? എപ്പോ വന്നാ? ഞാൻ വന്നിട്ട് കുറച്ച് നേരം ആയടേ. അല്ല നീ ഇവിടെ വിട്ട് പോകൂലേ. ഞാൻ നിങ്ങളെ കേട്ട് എവിടെ പോവാണ്? ഡേയ് നിന്റെ ഭാര്യ കോലാലംപൂരിൽ നിന്ന് വന്നാ. കോലാലംപൂര? അവള് സിംഗപ്പൂരല്ലേ അണ്ണ. ആ എന്റെ അളവാവട്ടെ, അവിടുന്ന് വന്നില്ലേ അവള്? വന്നില്ല അണ്ണ. അവള് ഒരു കാര്യവും വരൂലേ. വരുമ്പോ മറ്റണ്ണ, നമുക്കെന്ത്? അവക്ക് നിന്നെ വേണ്ടേടേ. ഏകദേശം വേണ്ടാത്തോലെ അണ്ണ. അതുകൊണ്ട് നിങ്ങള് വിശേഷങ്ങൾ പറയും. എനിക്കെന്തൊരു വിശേഷം? എനിക്ക് ഇനി ഒരു വിശേഷം അണ്ണ. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞാ? എന്തിനേടേ, പിള്ളേരല്ലേ, അവരങ്ങ് ജീവിച്ചോണ്ട് പോട്ടേ. നോക്കിട്ട് വല്ലതും പറയാം. എന്നാ പിള്ളേര് ജീവിച്ചോണ്ട് പോട്ട്, അവരെ ജീവിക്കാൻ ഇവിടെ അവര് സമ്മതിക്കണ്ടേ? ആര്? ആ പെണ്ണിന്റെ മമ്മിയും പപ്പയും ഇതാ ഇവിടെ വീട് വാങ്ങിച്ച് താമസിക്കല്ലേ. എവിടെ? ഇതാ അവിടെ ആ വീട് വാങ്ങിച്ച് താമസിക്കല്ലേ. അറിഞ്ഞില്ലേ നിങ്ങള്? ഇല്ല.
എന്നാ അവരവിടെ താമസിക്കുന്നതേ, ഇവരടുത്ത് സഹകരിക്കാനൊന്നും അല്ല, എങ്ങനെയെങ്കിലും പ്രശ്നം ഉണ്ടാക്കി ബന്ധം വേർപെടുത്തണം, ഈ പെണ്ണിനെ കൊണ്ടുപോകണം, അതിനാണ് അവരോട് നിൽക്കുന്നത്. നീ എന്തൊക്കെയാണ് പറയണത്? ബാലു ഒന്നും എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലേ. എന്റെ അടുത്ത് ബാലു ഒന്നും പറഞ്ഞില്ലേ? ഇല്ല. എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് എനിക്ക് അവരെ അവന്റെ സംസാരത്തിന് മനസ്സിലായി. എന്നാണ് അവര് പറഞ്ഞു നടക്കുന്നത്? എന്നാണ് അവരവരെ പറ്റി പറയണത്? ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയണ. എന്തൊരു പ്രശ്നം? എന്തൊരു പ്രശ്നം എന്നാ? എന്റെ പൊന്നെ ഞാൻ തന്നെ ഈ കല്യാണത്തിന് പിള്ളേരെ കല്യാണത്തിന് ഇടപെട്ടെന്നും പറഞ്ഞുകൊണ്ട് അങ്ങേരെ വണ്ടി ഇടിച്ച് കൊല്ലാമെന്ന് എന്നെ എടുത്തിട്ട് അടിച്ച് ബാലുവിനെ വരട്ടിയല്ലേ അവര്. അത് പോട്ട്, ഒരു ദിവസം ഗുണ്ടകളെ കൊണ്ടുവന്ന് നീലുവിനെ വരട്ടി. അന്നാ അവരിവിടെ കിടന്ന് വിലസല്ലേ. ഓ, ബാലു എന്തൊരു മിണ്ടായി? ബാലുവിനെ മിണ്ടാൻ പറ്റും? പെങ്കൊച്ചു ഇവിടെ ആയിപ്പോയില്ലേ. ബാലു അയ്യടാന്ന് പറഞ്ഞിരിക്കാണ്. ബാലുവിന്റെ പൂട്ട് വീണെന്ന്. അവൻ അങ്ങനെ ഒതുങ്ങുന്ന ടൈപ്പ് ഒന്നും അല്ലല്ലേ. ഒതുങ്ങിയില്ലെങ്കിൽ അവരാ ഒതുക്കും. ഓഡീഷന്റെ ടീമല്ലേ, കളിക്കാൻ ഞാൻ തട്ടിക്കളയുണ്ടാ തട്ടു. പിന്നെ കുറച്ച് പുളിച്ച്. ഏയ്, അവന്റെ കുടുംബം അത്ര വലിയ മോശമൊന്നുമല്ല. ദൂരം കൂടി മാധവൻ തമ്പിയുടെ കുടുംബം എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. നീയാറ്റിക്കര് മാത്രമല്ല മാധവൻ തമ്പിയുടെ കുടുംബം, പുറത്തെങ്ങ് ആര്യനാട് കിടപ്പുണ്ട്, പിന്നെ വെള്ളനാട്, എല്ലാം കൂടെ ഒത്തുകൂടിയുണ്ടല്ലേ. ആരെന്നാട് ചെന്ന് ചോയടാ പഴയ ശങ്കരൻ തമ്പി ആരായിരുന്നു? അതൊക്കെ വിടി, നിങ്ങളിപ്പോ എങ്ങോട്ട് പോണ്? ഞാനാ, ഞാൻ റോഡിലോട്ട് പോണുണ്ട്. ഞാൻ മുമ്പ് ഇവിടെ വാഴയ്ക്ക് താമസിച്ചിരുന്നില്ല. അവിടെ എനിക്ക് രണ്ടു മൂന്ന് സ്നേഹിതന്മാരുണ്ട്. അവരെന്ന് കാണാന്ന് വിചാരിച്ചാണ് അങ്ങോട്ട് പോണത്. എവിടെ? നിങ്ങൾ ചെങ്കുമുക്കിൽ താമസിച്ചു? പിന്നെ പോണോ? ഈ ചായ കുടിക്കാന്ന. പോണോ? ഈ ചായ അടിച്ചോണ്ട് പോവാൻ പറഞ്ഞാ. നീ എപ്പോഴും ചായ കുടിച്ച എങ്ങനെ? എന്നാ പിന്നെ ചാരായം കുടിക്കണോ? എന്നാ ഓർമ്മ ഉണ്ടോ നമ്മള് പണ്ട് അങ്ങ മറ്റേ മറ്റേ പടവലത്ത് മാമിയുടെ അവിടെ അവിടെ ബർത്ത്ഡേക്ക് നമ്മൾ കൂടെ അടിച്ച് അടിപൊളിയായിരുന്നില്ലേ? അതൊക്കെ പോട്ടെ, രണ്ടെണ്ണം അടിക്കണന്ന്. അല്ല, നീ ചേച്ചു, ഞാൻ ഏർപ്പാടുണ്ടാക്കാം. എങ്കിൽ അങ്ങനെ തരൊക്കെ അടിക്കാല്ലേ. അണ്ണാ അതൊക്കെ എന്റെ കൂടെ വന്ന വെള്ളത്തിന് മാത്രം ആരും ബുദ്ധിമുട്ടില്ല. വരി, അവനെങ്ങാനും അറിഞ്ഞ എന്നെ കൊന്നളയുണ്ണ. പിന്നെ ആരാണ് ഇപ്പൊ പഴയ തല പട്ടയൊക്കെ ഉണ്ടെന്നത്ര വൈകി? എത്ര നേരമായി ഇവിടെ നിൽക്കുന്നു? അവിടെ കുറച്ച് പരിപാടി ഉണ്ട്. നീ എന്താ തിരിഞ്ഞു നോക്കുന്നത്? ആരെങ്കിലും കാണുക? നീ ആരെ പേടിക്കുന്നത്? അല്ല മോളെ, നമ്മൾ ഇവിടെയല്ലേ നിൽക്കുന്നത്, പിന്നെന്താ പ്രശ്നം? അവർ നിങ്ങൾ വിലക്ക് മറ്റൊന്ന് ചെയ്തു. അങ്ങനൊന്നും ഇല്ല. നിങ്ങൾ എന്തോ പറയാനെന്ന് വെച്ചാൽ പെട്ടെന്ന് പറ. ഞങ്ങളുടെ അടുത്ത് കുറച്ച് നേരങ്ങൾ നിനക്ക് നിൽക്കണം, തീരെ താല്പര്യമില്ലല്ലേ. എന്തൊക്കെയാ അമ്മ പറയുന്നത്? ചുമ്മാ അവരെ നാലോചിച്ചിട്ട് നമുക്ക് പറയൂ അല്ലേ. മമ്മിക്ക് നിന്നോട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയാനുണ്ട്. പറ അമ്മ. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പപ്പയും മമ്മിയും അപ്പുറം വന്ന് കാണാം, ഞാനായിട്ട് വിളിക്കില്ല. നിനക്ക് എപ്പോൾ ഇഷ്ടം അപ്പം വരാം. മോളിനി വരാതിരുന്ന ഞങ്ങൾ ഈ വീടും വിറ്റ് അങ്ങോട്ട് പോകും. വീട് എടുത്ത് തന്നെ മോളെ കാണണമെന്ന് പറഞ്ഞിട്ടല്ലേ. ഞങ്ങൾക്ക് ഇവിടെ എത്ര ബുദ്ധിമുട്ടുണ്ടോ ഇങ്ങനെ താമസിക്കാൻ. നീ എല്ലാം തിരിച്ചറിയുന്നുണ്ടെന്നാ ഞങ്ങളുടെ വിശ്വാസം. ആ പയ്യനെപ്പത്ത് വിഷ്ണു പെട്ടെന്ന് തന്നെ വരും പപ്പാ. വന്ന അവനെയും കൂടി മമ്മീനെ ഒന്ന് വന്ന് കാണണേ. ഞാൻ വിഷ്ണുവിനെ വിളിച്ചു നോക്കാം പപ്പാ. വിളിച്ചു നോക്കാന്നല്ല, വന്നാ വന്ന് കാണണം, അതാണ് നിന്റെ മിടുക്ക്. അവൻ പറയുന്നൊക്കെ നീ കേൾക്കുന്നുണ്ടെങ്കിൽ നീ പറയണത് അവനും കേൾക്കണം. എന്താ മമ്മി പറഞ്ഞ ശരിയല്ലേ? മമ്മി പറഞ്ഞ ശരിയല്ലേന്ന്? എന്തായാലും ആ പയ്യനെ നമ്മുടെ ഏതെങ്കിലും കമ്പനിയിൽ ജോലിക്ക് കയറ്റാന്നാ മമ്മി പറയുന്നത്. പയ്യന് മാത്രമല്ല കമ്പനി കാര്യങ്ങൾ ഇവളുടെ ശ്രദ്ധയും വേണം. നീ എന്താ എം ബി എ ചെയ്യുന്നില്ലേ? ചെയ്യാം, ചെയ്യണം. എം ബി എ ചെയ്യാനിരുന്നപ്പോഴേ നീ എടുത്തു ചാടി. ഞാനൊന്നും പറയുന്നില്ല. ആ ഇതാ അയാള് വന്നല്ലോ, നോക്കൂ. ദിയാ ഞങ്ങൾ പോവാം. നിനക്ക് പപ്പേനെ മമ്മിയും കാണണം തോന്നുമ്പോൾ നീ അങ്ങോട്ട് വാ. പിന്നൊരു കാര്യം, എപ്പോഴെപ്പോഴും നിന്നെ കാണാൻ പപ്പ ഇനി ഇവിടെ വന്ന് നിൽക്കൂല. നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ നിനക്ക് അങ്ങോട്ട് വരാം. റാം നമുക്ക് പോവാം. ഹലോ, നിൽക്കണേ. ഛേ, ഇങ്ങനെ പോവല്ലേ. നിങ്ങളെ പോലെ വലിയ ആൾക്കാരെ എന്നെ പരിമോളെ കാണാൻ വരുമ്പോഴേ ഞാൻ അറിയണ്ടേ.
പ്രശ്നത്തിൽ ഒന്നും വന്നതല്ല, മോളോട് ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾക്ക് ഇനി പോകാനുള്ളൂ. എനിക്ക് പറയാനുള്ളത് കേട്ടു പോണം. വീട്ടിൽ വന്ന കുറെ പ്രസംഗം നടത്തിയല്ലോ, അത് തന്നെ ധാരാളം. നിങ്ങളെന്തോ തീരെ പ്രതിപക്ഷ ബഹുമാനമാണ് സംസാരിക്കുന്നത്. ഇയാൾക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് പോട്ടെ, പറയൂ. പറഞ്ഞിട്ട് ഞാൻ പോണ്ട, കേട്ടിട്ട് നിങ്ങൾ പോയാൽ. എന്തോ ബാലിച്ച, അതെ നിങ്ങൾ അവിടെ വന്ന് ചിലത് പറഞ്ഞു, ഞാനും ഇവിടെ വന്ന് ചിലത് പറഞ്ഞു, അതോടെ സംഭവം. ഓക്കെ, ഇനി നിങ്ങൾ പ്രതികരിച്ചാല് ഞാൻ പ്രതികരിക്കും. പിന്നെ വേറെ ചില കണക്കൊക്കെ തീർക്കാനുണ്ട്, അത് ഞാൻ പിന്നെ തീർത്തോളാം. അതൊക്കെ ഇവിടെ, അത് പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. ഇങ്ങനെ ഒന്ന് സംസാരിക്കണത് അത് ശരിയല്ല കേട്ടാ. കാരണം നാട്ടില് കുറച്ച് ആൾക്കാർക്ക് എന്നെ അറിയാം. നാട്ടുകാർ വല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കാണ് എൻ്റെ മോശം. നിങ്ങൾക്ക് നിങ്ങളെ മോളെ കാണാൻ വേണ്ടി എപ്പോഴാണ് വരാം. നിങ്ങൾ അവിടെ വന്ന് എനിക്ക് എന്തിനും സംസാരിച്ചാൽ ഞാനും എന്തിനും സംസാരിക്കും. വലിയ ഔദാര്യം ചെയ്യുന്ന പോലെയല്ലേ അയാളെ വർത്തമാനം. മാറാ, നമുക്ക് പോവാം. ഞാൻ കുടിക്കാൻ പാടില്ല, എന്റെ അണ്ണൻ കുടിക്കണം. അണ്ണൻ കുടിച്ചു കുടിച്ച് ചാവണം. നീ എന്നെ പിടിക്കാണ്, നീ എന്നെ പിടിക്കാത. അണ്ണാ ഞാൻ വിടാതിരിക്കാനാണ് ഞാൻ അണ്ണനെ പിടിക്കുന്നത്. ഓ അണ്ണാ, പിന്നെ പറയട്ടെ, ഞാൻ പറയട്ടെ. ഞാനേ അവിടെ വീടിന്റെ അവിടെ ഗേറ്റിന്റെ അവിടെ കൊണ്ട് ആക്കും. ആക്കിട്ട് ഞാൻ അകത്തോട്ട് വിട്ടിട്ട് ഞാൻ അങ്ങ് പോവും. എന്റെ പേര് പറയല്ലേ ബാലുവിന്റെ അടുത്തൊന്നും. ഇടക്ക് ഞാൻ വാങ്ങിച്ചെന്നു പറയല്ലേ. വരി നേരെ ഇടക്ക് കോടീശ്വരന്റെ വീട്. ഞാൻ പോട്ടെ. ഇവ ഇവിടെ താമസിച്ചോണ്ട് നമ്മളെ വരട്ടണ. അവന്റെ നട കയറി അവൻ നമ്മളെ അടിക്കൂന്ന്. അതോട്ട് അതോട്ട് പോവല്ലെന്ന് പറയുമ്പോ മര്യാദക്ക് സംസാരിക്കണം. ഞാൻ രാംകുമാർ. നന്നായി കുടിച്ചിട്ടുണ്ടല്ലേ. ഇറങ്ങി 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 ഇറങ്ങിപ്പോ. എവിടെ പോവാ, എന്റെ വീട്ടിൽ നിന്ന് എവിടെ പോണോടാ. പോണു എന്താ ഇത് കണ്ടില്ലേ, ഏതൊരു വെള്ളം അടിച്ചു വന്ന് വെറുതെ ഇവിടെ ബഹളം വെക്കുന്നു. ആരാണോ ആരാ, എന്താ വേണ്ടേ? ബാലേന്ദ്രൻ തമ്പി ആരെന്നറിയാമോ? എന്റെ അനിയനാണ്. അവന്റെ അച്ഛൻ മാധവൻ തമ്പി, ഞാൻ ശങ്കരൻ തമ്പി. നിങ്ങള് വെറും ഉപ്പകള്. ഓ, അവർ റിലേറ്റീവ് ആണല്ലേ. ഓ റിലേറ്റീവ്, നീ നമ്മളെ റിലേറ്റീവ് തന്നെ. ആ മോളെ, ഇതാ നിന്റെ ഫാദറിനോ എന്റെ വീട്ടുകാർ ആരോ ഇവിടെ വന്നിട്ട് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കാണ്. ഞാൻ ഇപ്പൊ പോലീസിൽ വിളിക്കേ. അതെ, ബാലുവിന്റെ ആരോ ആരോക്കാര്. ആ പെട്ടെന്ന് വരാൻ പറ. പോലീസിനോ പട്ടാളത്തിനോ വിളിയടാ, അങ്ങനെ തമ്പി ഒറ്റ മതി. വെടിവെച്ച് നിരത്തി. കൂടുതൽ പഠിച്ചു എടുക്കലേ, പ്രായെന്ന് ഞാൻ നോക്കില്ല. തൂക്കിടിച്ച് വലുത്തറി. ഞാൻ നീ എടുത്ത ഞാൻ പൊങ്ങൂല്ല, ഞാൻ എടുത്ത ചെലപ്പം ഞാൻ പൊങ്ങും. എന്റെ മാധവൻ തമ്പി അണ്ണനും കോടീശ്വരനാണ്. നീ എന്തൊരു കോടീശ്വരൻ, നീ വെറും ഉപ്പ. ഉപ്പാ
എല്ലാരും വന്നല്ലോ. ആരായാണ് നിങ്ങടെ? ഇയാളെ വിളിച്ചിട്ട് പോയിക്കേ. ചങ്ങരണ എന്തിനാ വരീണാ? നീ എന്തിനാ ഈ ചീളി കാത്തിയുള്ള പേടി? ജനിച്ചാലും പേടിയൊന്നുമില്ല. എനിക്കും പേടി. നീ എന്റെ പിള്ളേരെ വരുത്തല്ലേ? അപ്പൊ മനപ്പൂർവ്വം ഈ കിളവന് മദ്യം കൊടുത്ത് പറയാനുള്ള പറയാൻ വേണ്ടി പറഞ്ഞു വിട്ടാണല്ലേ. നിങ്ങൾ എന്താ വെളിയത്? അലുമ്പ് കൂട്ടങ്ങൾ ഇട്ടാണ് മക്കളെ. അതൊക്കെ സമ്മതിച്ച് നിങ്ങൾ ഇങ്ങോട്ട് വരി. പോയിട്ട് പിന്നേരാനൊന്നും പറ്റില്ല. പറയാനുള്ള തരി മൊത്തം ഇപ്പം വിളിക്കണം. അയ്യാക്ക് വെള്ളം അടിച്ച് ബോധമില്ല, നിങ്ങൾക്ക് അല്ലാതെ ബോധമില്ല. അയ്യോ ഞാൻ മറന്നുപോയി, ആ കള്ള നാറുകള കള്ളപ്പണം ചോദിച്ചു നിന്നെ വെറുതെ. എന്റെ അണ്ണൻ കുടിച്ചോണ്ട് ഇതൊഴി വിളിച്ച് നിങ്ങൾ എന്ത് അനാവശ്യമാണ് എന്റെ അണ്ണൻ്റെ പറഞ്ഞത്? ഞാനാ ഓ ഇപ്പൊ അങ്ങനെ ആയോ? ഇയാളാണ് വെള്ളം ഓടിച്ചോ ഇവിടെ ബഹളം വെക്കുന്നത്. ഞാനിവിടെ വന്നാലേ നിങ്ങൾ എന്തിനു ചെയ്യണം? മര്യാദയ്ക്കാത്തേറി പോണം. കേട്ടാ ഭായ് മിസ്റ്റർ രാംകുമാർ, ആ വയസ്സായ മനുഷ്യന്റെ മര്യാദ പോലെ നിങ്ങൾക്കില്ലല്ലോ. കഷ്ടം. അതെ ഞാൻ ഇനി മദ്യപിക്കാം കേട്ടോ, അപ്പൊ കാണിച്ചുതരാം. അത് അല്ല ഇയാൾ ഞാൻ വെറുതെ വിടില്ല. വീണ്ടും മദ്യപിക്കാൻ തുടങ്ങിയാ. ഏ മിസ്റ്റർ രാംകുമാർ, മോളെ കെട്ടിച്ചു വിട്ടല്ലേ, ഇനി എങ്ങനെ മദ്യപാനം കുടിയെ നിർത്തിക്കൂടെ? ആര് കെട്ടിച്ചു വിട്ട്? പല്ലവിന്റെയും കൂടെ ഇറങ്ങി ഓടിയാ. അല്ല എന്റെ ഇടവ അല്ലെ, നമ്മുടെ പിള്ളേരെ കൂടെ തന്നെ പോയത്. ഏയ് രാമുമാരെ അതെല്ലാം ഉണ്ടാ, തോണ്ടു വാ, രണ്ടെണ്ണം വീതം അടിക്കാം. ആര്യേയ് ആടാ. അപ്പൂപ്പ അച്ഛൻ ഒന്ന് വാ, ചങ്ങ് പോവാം. അയ്യോ പോവല്ലേ, നിക്ക് രണ്ടെണ്ണം അടിച്ചിട്ട് പോവാ. ആണ് നിന്നെ പപ്പ വെള്ളം അടിക്കാൻ വീട്, ഞാൻ പോവൂല. ആ എന്താ അറിയില്ല, ഞാൻ പറയട്ടെ. അതിശേപിക്കണത് വേണേ, ഞങ്ങള് കൊറേ ക്ഷമിക്കുന്നുണ്ട്. ഇയാള് കുടിച്ചോണ്ട് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയത് കുറ്റം വന്ന് ഞങ്ങളെയായ. കുടിച്ചോണ്ട് വന്നാലില്ല, നിങ്ങൾ ഇങ്ങനെ തന്നെ. റാം ഇയാളെ പിടിച്ചു പുറത്താക്കും, കണ്ട്രോൾ പോകുന്നു. എനിക്കൊന്നും അറിഞ്ഞൂടാ, മിക്കവാറും എവര് കാരണം നമ്മൾ ഇവിടുന്ന് വീട് മാറേണ്ടി വരും. നീ നോക്ക്, സാത്വനും മന്ദി വയോധികനുമായ എന്റെ അണ്ണന് ഇവർ എന്തൊക്കെ പറയണം അറിഞ്ഞ. അയ്യോ ഇങ്ങനെന്താ ഞാൻ തണ്ട ഈ വഴി വന്നത്? നമ്മൾ രണ്ടും ഒത്തല്ലടാ വന്ന. ശങ്കരനാ നിങ്ങൾ എന്തിനാണ് ഈ പറയണത്? വരും വീട്ടിൽ പോവാം. പക്ഷെ രാംകുമാർ നിങ്ങൾ കാണിക്കുന്ന ഒന്നും ശരിയല്ല കേട്ടാ. അയ്യോ അവൾ ഇവിടെ കിടന്ന് ചിരിക്കുന്ന എനിക്കറിയാം എന്റെ വീട്ടിൽ പോവാൻ. നിങ്ങളെന്താ പിടിക്കാറുണ്ട്? അല്ല എനിക്കറിയാം, ഞാൻ പോയിക്കോളാം. ആ എന്റെ വീട്ടിൽ പോവാൻ എനിക്കറിഞ്ഞൂട്ടേ.